ഹായ്, വെൽക്കം ടു പഠിക്കേണ്ട സിക്കാൻ യൂട്യൂബ് ചാനൽ. നമ്മളെ തൊഴിൽ വാർത്തയിൽ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അബ്കാരി ആക്റ്റിലെ വകുപ്പ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, സെക്ഷൻ 14. അപ്പോൾ സെക്ഷൻ 14 എന്ത് പറയുന്നത്? ഡിസ്റ്റിലറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്. ഇനി അബ്കാരി നിയമപ്രകാരം ഡിസ്റ്റിലറികൾ ഉണ്ടാക്കാനുള്ള അനുമതി നൽകുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗവൺമെൻറ് അനുമതിയോടുകൂടി എക്സൈസ് കമ്മീഷണറാണ് ഡിസ്റ്റിലറികൾ ഉണ്ടാക്കാനുള്ള അനുമതി നൽകുന്നത്. മദ്യനിർമ്മാണത്തിനായി ഡിസ്റ്റിലറികൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഡിസ്റ്റിലറിയായിട്ട് ആർക്കാണ് അനുമതി നൽകാൻ, അനുവാദം കൊടുക്കാനുള്ള അധികാരം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റിലറികൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, സെക്ഷൻ 14A. നാലാമത്തെ ക്വസ്റ്റ്യൻ, അബ്കാരി റവന്യൂ എന്നതിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? അതിൻ്റെ ഡി ആണ്, ഇവയെല്ലാം ഉൾപ്പെടും. അപ്പോൾ എന്തൊക്കെയാണ് അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മദ്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമത്തിൽ നിന്നുള്ള വരുമാനം, പിന്നെ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിൽ നിന്നുള്ള വരുമാനം, അബ്കാരി നിയമപ്രകാരം ചുമത്തപ്പെട്ട പിഴയിൽ നിന്നുള്ള വരുമാനം. അപ്പോൾ ഇതൊക്കെ എന്താണ്? അബ്കാരി റവന്യൂ ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ പനമരങ്ങളിൽ നിന്നെടുത്ത് ഫെർമെൻ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ ലഹരിമുക്ത പാനീയങ്ങളെ അബ്കാരി നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, കള്ള് ആണ് ആൻസറായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ്? തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ പനമരങ്ങളിൽ നിന്നൊക്കെ ഫെർമെൻ്റ് ചെയ്തോ അല്ലാത്തതായിട്ടുള്ള ലഹരിമുക്ത പാനീയങ്ങളെ പറയുന്നതാണ് എന്ത്? കള്ള് എന്നാണ് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള വാറ്റുവഴി നിർമ്മിക്കുന്ന മദ്യങ്ങളെ അബ്കാരി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന പേര്. ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള വാറ്റുവഴി നിർമ്മിക്കുന്ന മദ്യങ്ങളെ അബ്കാരി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന പേര്. ആറാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, സ്പിരിറ്റ്. അപ്പോൾ കള്ള് ചാരായതൊക്കെ വരുന്നുണ്ട്, പക്ഷേ സ്പിരിറ്റ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഡ്രൈ ഡേയ്സിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡ്രൈ ഡേ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ബിവറേജൊക്കെ മുടക്ക് വരുന്ന ദിവസം. അപ്പോൾ ഡ്രൈ ഡേയ്സിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ശ്രീനാരായണ ഗുരു ജയന്തി ഉണ്ട് ഓപ്ഷനിൽ, ദുഃഖവെള്ളി ഉണ്ട്, ശ്രീനാരായണ ഗുരു സമാധി ഉണ്ട്, ഇവയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം ഡ്രൈ ഡേയ്സിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, NDPS ആക്ട് നിലവിൽ വന്നത് എന്ന്? 8A 1985 നവംബർ 14. അത് നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. NDPS നിയമപ്രകാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നൽകുന്ന സ്ഥലം എന്നുള്ളതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു? NDPS നിയമപ്രകാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നൽകുന്ന സ്ഥലം എന്നുള്ളതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്, 1, 2, 3, 4. അപ്പോൾ വീട്, പിന്നെ മൃഗം, വാഹനം, സ്ഥലം, ഇതൊക്കെ എന്താണ്? NDPS നിയമപ്രകാരം മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നൽകുന്ന സ്ഥലമാണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, NDPS ആക്ടിൻ്റെ സെക്ഷൻ 31A എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള വധശിക്ഷയാണ് എന്ത് സെക്ഷൻ 31A എന്ന് പറയുന്നത്. 11 ക്വസ്റ്റ്യൻ, കറുപ്പ് അനുവദനീയമായതിലും കൂടുതൽ അളവിൽ കൃഷി ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു ലഹരി വസ്തു, അത് അനുവദനീയമായതിലും കൂടുതൽ അളവിൽ കൃഷി ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, സെക്ഷൻ 19. ഇനി 12 ക്വസ്റ്റ്യൻ, NDPS നിയമത്തിലെ 27A വകുപ്പ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, അനധികൃത ലഹരിക്കടത്തിനുള്ള ധനസഹായം, കുറ്റവാളികൾക്ക് അഭയം നൽകുക എന്നിവയ്ക്കുള്ള ശിക്ഷയാണ് 27A പറയുന്നത്. 13, ഡീനാച്ചുവേഡ് സ്പിരിറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അപ്പോൾ എന്തൊക്കെയാണ്? ഡീനാച്ചുവേഡ് സ്പിരിറ്റിൻ്റെ ഉപയോഗം, വാർണിഷിംഗ്, പോളിഷിംഗ് എന്നിവ നിർമ്മിക്കാൻ, പിന്നെ DDTയുടെ നിർമ്മാണത്തിന്, പിന്നെ പ്രിസർവേറ്റീവ് ആയിട്ടും ഉപയോഗിക്കുന്നു. 14 ഇതാണ് കോഡ് പാസ്, COTPA നിലവിൽ വന്ന വർഷം ഏതാണ്? 14B 2003 ആണ് ഇത്. നമ്മുടെ ജനറൽ സാധാരണ വെറുതെ PSC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ഈ ഇപ്പോൾ നമ്മുടെ പോലീസായിട്ട് ബന്ധപ്പെട്ട എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ COTPA കോഡ്പ നിയമ നിലയിൽ വന്നത് ഓപ്ഷൻ ബി 2003 ആണ്.
ഇനി കുഴപ്പ പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 15 ഓപ്ഷൻ ഡി ആണ്, 18 വയസ്സ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് സിഗരറ്റ് പുകയില എന്നിവ വിൽക്കുന്നത് COTP, അതായത് കോട്ട നിയമപ്രകാരം കുറ്റകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ അതിൻ്റെ 15-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരുന്നത് ഡി ആണ്, 18 വയസ്സാണ് ആൻസറായിട്ട് വരുന്നത്. ഇത്രയാണ് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നല്ലോണം പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.